ശോഭനയ്ക്ക് കിട്ടിയതുപോലത്തെ കഥാപാത്രങ്ങൾ ഇപ്പോൾ സ്ത്രീ കഥാപാത്രങ്ങൾ മലയാളത്തിൽ ഉണ്ടാവുന്നുണ്ടോ? ഉണ്ടാവുന്നുണ്ടല്ലോ. ശോഭന, ഉർവശി, മഞ്ജു വാര്യർ, ഒരുപക്ഷെ അതിനു മുമ്പ് ഷീലയോ ജയഭാരതിയോ, അവരൊക്കെ കൈകാര്യം ചെയ്ത അത്ര നല്ല കഥാപാത്രങ്ങളെ അതേപോലെ അവതരിപ്പിക്കാൻ കഴിവുള്ളവർ ഇപ്പോഴും ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ? ഡെഫിനറ്റ് ആയിട്ട് വിശ്വസിക്കുന്നുണ്ട്. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? കല്യാണം കഴിഞ്ഞാലും സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് വന്ന് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, ഇവിടെ എന്തുകൊണ്ടാണ് തിരിച്ചു സംഭവിക്കുന്നത്? എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. ഇപ്പോ അവരവരുടെ സ്വന്തം പ്രശ്നമല്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ അവർക്ക് കല്യാണം കഴിഞ്ഞിട്ട് അഭിനയിക്കുകയാണെങ്കിൽ അവര് വന്നോട്ടെ. സോ നമ്മുടെ എന്താണ് അതിന്റെ ഒരു അഭിപ്രായം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എല്ലാവരും അങ്ങനെയാണോ? ഉർവശിയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് വന്നില്ലേ? വന്നു. പിന്നെ ഒരു കഴിവതും നാട്ടിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ. എല്ലാവരും അങ്ങനെയാണോ? ഉർവശിയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് വന്നില്ലേ? വന്നു. പിന്നെ പക്ഷെ ഈ ഇപ്പോൾ ഈ ഹിന്ദിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകള് അവരത് ആഗ്രഹിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് തോന്നുന്നു? അവരുടെ പേഴ്സണൽ ആഗ്രഹം തെറ്റുണ്ടോന്ന് എന്നോട് ചോദിക്കാനല്ലേ. പക്ഷെ ഈ മോഹൻലാലിനെ പോലെ വളരെ നല്ല ഓർമ്മയുള്ള കൃത്യമായ ഡയലോഗുകൾ എത്ര നീളമുള്ളതും പറയാൻ കഴിയുന്ന ആളുകളുടെ കൂടെ അഭിനയിക്കുമ്പോ അതൊരു പ്രശ്നമാവുന്നില്ലേ? ഇല്ലായിരുന്നു. അങ്ങനെ പറയരുത്. വിചാരിച്ചാൽ ഒരു കാര്യം ചെയ്യാൻ വിഷമമില്ലാത്ത ശോഭനയ്ക്ക് അതിൽ മനസ്സ് കൊടുക്കാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞാലോ? നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറയാലോ, പറഞ്ഞോളൂ. ശോഭനയുടെ അച്ഛനും അമ്മയും വളരെ നല്ല വിവാഹ ജീവിതം നയിച്ച ആളുകളല്ലേ? ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. എന്തുകൊണ്ടാണ് അത്തരം ഒരു ജീവിതം വേണമെന്ന് നേരത്തെ പറഞ്ഞില്ലേ? ഞാൻ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യൂല. വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ച കിട്ടൂ. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.